സഭാ പ്രസംഗകൻ ഒന്നാം അധ്യായം മിത്യകളിൽ മിത്യ ജെറുസലേമിൽ രാജാവും ദാവീദിന്റെ പുത്രനുമായ സഭാ പ്രസംഗകന്റെ വാക്കുകൾ പ്രസംഗകൻ പറയുന്നു മിത്യകളിൽ മിത്യ സകലവും മിത്യ മിത്യകളിൽ മിത്യ സൂര്യന താഴെ മനുഷ്യന് അധ്വാനം കൊണ്ട് എന്തു ഫലം തലമുറകൾ വരുന്നു പോകുന്നു ഭൂമിയാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു ഉദിച്ചെടുത്ത് തന്നെ വേഗം തിരിച്ചെത്തുന്നു കാറ്റ് തെക്കോട്ട് വീശുന്നു തിരിഞ്ഞ് വടക്കോട്ട് വീശുന്നു വീണ്ടും തെക്കോട്ട് അങ്ങനെ അത് ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു നദികൾ സമുദ്രത്തിലേക്കൊഴുകുന്നു എന്നാൽ സമുദ്രം നിറയുന്നില്ല ഉറവിടത്തിലേക്ക് വീണ്ടും ഒഴുക്കു തുടരുന്നു സകലവും മനുഷ്യന് ക്ലേശഭൂയിഷ്ടം അത് വിവരിക്കുക മനുഷ്യന് അസാധ്യം കണ്ടിട്ട് കണ്ണിനോ കേട്ടിട്ട് ചെവിക്കോ മതി വരുന്നില്ല ഉണ്ടായത് തന്നെ വീണ്ടും ഉണ്ടാകുന്നു ചെയ്തത് തന്നെ വീണ്ടും ചെയ്യുന്നു സൂര്യനു കീഴെ പുതുതായി ഒന്നുമില്ല പുതിയതെന്ന് പറയാൻ എന്തുണ്ട് യുഗങ്ങൾക്ക് മുൻപ് തന്നെ അതുണ്ടായിരുന്നു കഴിഞ്ഞതൊന്നും ആരും ഓർക്കുന്നില്ല വരാനിരിക്കുന്നവയെ അവയ്ക്ക് ശേഷം വരാനിരിക്കുന്നവർ ഓർമ്മിക്കുകയില്ല സഭാപ്രസംഗകനായ ഞാൻ ജെറുസലേമിൽ ഇസ്രായേലിന്റെ രാജാവായിരുന്നു ആകാശത്തിന് കീഴ് സംഭവിക്കുന്നതെല്ലാം ജ്ഞാനത്തോടെ ആരാഞ്ഞറിയാൻ ഞാൻ പരിശ്രമിച്ചു വ്യഗ്രതയോടെ ചെയ്യാൻ ദൈവം മനുഷ്യനെ ഏൽപ്പിച്ച ജോലി എത്ര ക്ലേശകരമാണ് സൂര്യന് കീഴെ നടക്കുന്ന എല്ലാ പ്രവൃത്തികളും ഞാൻ വീക്ഷിച്ചു എല്ലാം മിഥ്യയും പാഴ്വേലയുമത്രേ വളഞ്ഞത് നേരെയാക്കാൻ ആർക്കും കഴിയുകയില്ല ഇല്ലാത്തത് എണ്ണുക അസാധ്യം ജെറുസലേമിൽ എനിക്ക് മുൻപുണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരെയുംക്കാൾ അധികം ജ്ഞാനം ഞാൻ സമ്പാദിച്ചു ജ്ഞാനത്തിന്റെയും അറിവിന്റെയും യഥാർത്ഥ രൂപം അനുഭവിച്ചറിഞ്ഞു എന്ന് ഞാൻ വിചാരിച്ചു ജ്ഞാനത്തെയും അറിവിനെയും ഉന്മത്തതയെയും ഭോഷത്വത്തെയും വിവേചിച്ചറിയാൻ ഞാൻ ഉദ്യമിച്ചു ഇതും പാഴ്വേലയാണെന്ന് ഞാൻ കണ്ടു കാരണം ജ്ഞാനമേറുമ്പോൾ ദുഃഖവുമേറുന്നു അറിവ് വർദ്ധിക്കുമ്പോൾ വ്യസനവും വർദ്ധിക്കുന്നു സഭാപ്രസംഗകൻ രണ്ടാം അധ്യായം സുഖഭോഗങ്ങൾ മിഥ്യ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു സുഖഭോഗങ്ങളിൽ ഞാൻ മുഴുകും ഞാൻ അതിന്റെ ആസ്വാദ്യത പരീക്ഷിക്കും എന്നാൽ ഇതും മിഥ്യ തന്നെ ചിരി ഭ്രാന്താണെന്നും സുഖഭോഗങ്ങൾ നിഷ്ഫലമാണെന്നും ഞാൻ മനസ്സിലാക്കി ജ്ഞാനത്തിൽ നിന്ന് മനസ്സിളകാതെ തന്നെ ശരീരത്തെ വീഞ്ഞുകൊണ്ട് ആഹ്ലാദിപ്പിക്കാൻ ഞാൻ നോക്കി മനുഷ്യനെ സന്തുഷ്ടനാക്കുന്നതെന്തെന്നും ചുരുങ്ങിയ ആയുസിനുള്ളിൽ അവൻ ചെയ്യേണ്ടതെന്തെന്നും അറിയാൻ ഞാൻ ഭോഷത്വത്തെ ആശ്ലേഷിച്ചു ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്തു ഞാൻ എനിക്കുവേണ്ടി മാളികകൾ പണിതു മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ചു ഉദ്യാനങ്ങളും ഉപവനങ്ങളും ഉണ്ടാക്കി അവയിൽ എല്ലാതരം ഫലവൃക്ഷങ്ങളും നട്ടു തോട്ടം നനയ്ക്കാൻ കുളങ്ങൾ കുഴിച്ചു എന്റെ വീട്ടിൽ പിറന്ന അടിമകൾക്ക് പുറമെ ദാസന്മാരെയും ദാസിമാരെയും ഞാൻ വിലയ്ക്കു വാങ്ങി ജെറുസലേമിലെ എന്റെ മുൻഗാമികൾക്കുണ്ടായിരുന്നതിനേക്കാൾ അധികം ആടുമാടുകളും എനിക്കുണ്ടായിരുന്നു സ്വർണവും വെള്ളിയും രാജാക്കന്മാരുടെയും പ്രവിശ്യകളുടെയും ഭണ്ഡാരങ്ങളിലെ ധനവും സ്വന്തമാക്കി അനേകം ഗായകന്മാരും ഗായികമാരും എനിക്കുണ്ടായിരുന്നു മനുഷ്യൻ ആഗ്രഹിക്കുന്ന എല്ലാ സുഖഭോഗങ്ങളും ഞാൻ സമ്പാദിച്ചു ജെറുസലേമിലെ എന്റെ മുൻഗാമികളേക്കാൾ ഞാൻ ഉന്നതനും മഹാനുമായി തീർന്നു അപ്പോഴും ഞാൻ ജ്ഞാനത്തിൽ നിന്ന് അകന്നുപോയില്ല എന്റെ നയനങ്ങൾ അഭിലഷിച്ചതൊന്നും ഞാൻ അവയ്ക്ക് നിഷേധിച്ചില്ല ഞാൻ അനുഭവിക്കാത്ത സുഖങ്ങളില്ല എന്റെ പ്രയത്നങ്ങളിലെല്ലാം എന്റെ ഹൃദയം സന്തോഷിച്ചു ഇത് എന്റെ അധ്വാനത്തിന് ലഭിച്ച പ്രതിഫലം തന്നെയായിരുന്നു പിന്നെ ഞാൻ ഉണ്ടാക്കിയവയെയും അതിനുവേണ്ടി ചെയ്ത അധ്വാനത്തെയും ഞാൻ നിരൂപണം ചെയ്തു എല്ലാം മിഥ്യയും പാഴ്വേലയുമായിരുന്നു സൂര്യന് കീഴെ ഒരു നേട്ടവുമില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ജ്ഞാനവും ഭോഷത്വവും മിഥ്യ അതിനാൽ ജ്ഞാനവും ഉന്മത്തതയും ഭോഷത്വവും ഞാൻ വിവേചിച്ച് കാണാൻ തുടങ്ങി രാജാവിന്റെ പിൻഗാമിക്ക് എന്തു ചെയ്യാൻ കഴിയും അവൻ ചെയ്തത് തന്നെ വീണ്ടും ചെയ്യുക പ്രകാശം അന്ധകാരത്തെ എന്ന പോലെ ജ്ഞാനം ഭോഷത്വത്തെ അതിശയിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കി ജ്ഞാനിക്ക് കാണാൻ കണ്ണുണ്ട് ഭോഷൻ ഇരുട്ടിൽ നടക്കുന്നു എന്നാൽ ഇരുവർക്കും ഗതിയൊന്നു തന്നെ എന്ന് ഞാൻ കണ്ടു എന്നോട് തന്നെ ഞാൻ ചോദിച്ചു ഭോഷന്റെയും എന്റെയും ഗതി ഒന്നു തന്നെയെങ്കിൽ ഞാൻ എന്തിന് ജ്ഞാനിയായിരിക്കണം ഇതും മിഥ്യയെന്ന് ഞാൻ ആത്മഗതം ചെയ്തു ഭോഷനെ പോലെ തന്നെ ജ്ഞാനിക്കും ശാശ്വത സ്മരണ ലഭിക്കുകയില്ല ഭാവിയിൽ എല്ലാവരും വിസ്മൃതരാകും ഭോഷനും ജ്ഞാനിയും ഒന്നുപോലെ മരിക്കുന്നു സൂര്യന് കീഴെ സംഭവിക്കുന്ന സമസ്ത കാര്യവും വേദനാജനകമായതുകൊണ്ട് ഞാൻ ജീവിതം വെറുത്തു എല്ലാം മിഥ്യയും നിരർത്ഥകവുമത്രേ അധ്വാനം വ്യർത്ഥം സൂര്യന് കീഴെ ചെയ്ത അധ്വാനങ്ങളെല്ലാം ഞാൻ വെറുത്തു കാരണം അവയുടെ ഫലം
എന്റെ പിൻഗാമിക്ക് വിട്ട് ഞാൻ പോകേണ്ടിയിരിക്കുന്നു. അവൻ ജ്ഞാനിയായിരിക്കുമോ ഭോഷനായിരിക്കുമോ എന്ന് ആർക്കറിയാം. എന്തായാലും സൂര്യന് കീഴെ ഞാൻ ബുദ്ധിപൂർവം പ്രയത്നിച്ചതിന്റെ എല്ലാം ഫലം അവന്റെ അധീനതയിലാകും. ഇതും മിഥ്യ തന്നെ. അതുകൊണ്ട് ഞാൻ മനസ്സുകെട്ട് സൂര്യന് കീഴെയുള്ള എല്ലാ പ്രയത്നങ്ങളിലും നിന്ന് പിന്മാറി. ഒരുവൻ ജ്ഞാനവും അറിവും സാമർഥ്യവും ഉപയോഗിച്ച് അധ്വാനിച്ചുണ്ടാക്കിയവ അവയ്ക്കുവേണ്ടി അശേഷം അധ്വാനിക്കാത്തവന് ആസ്വദിക്കാൻ വിട്ടുകൊടുക്കേണ്ടി വരുന്നു. ഇതും മിഥ്യയും വലിയ നിർഭാഗ്യവുമാണ്. സൂര്യന് കീഴുള്ള കഠിനാധ്വാനവും മനക്ലേശവും കൊണ്ട് മനുഷ്യന് എന്ത് നേട്ടം? അവന്റെ ദിനങ്ങളെല്ലാം വേദന നിറഞ്ഞതാണ്. അധ്വാനമാകട്ടെ ദുഃഖസങ്കുലവും, രാത്രിയിൽ പോലും അവന്റെ മനസ്സിന് സ്വസ്ഥതയില്ല. ഇതും മിഥ്യ തന്നെ. തിന്നുകുടിച്ച് സ്വന്തം പ്രയത്നത്തിൽ ആനന്ദിക്കുന്നതിനേക്കാൾ നല്ലതായി മനുഷ്യന് വേറൊന്നില്ല. ഇതും ദൈവകരങ്ങളിൽ നിന്നാണെന്ന് ഞാൻ ഗ്രഹിച്ചു. ദൈവത്തിൽ നിന്നകന്ന് ഭക്ഷിക്കാനോ ആനന്ദിക്കാനോ ആർക്കാണ് കഴിയുക? തന്നെ പ്രസാദിപ്പിക്കുന്നവന് ദൈവം ജ്ഞാനവും അറിവും ആനന്ദവും പ്രദാനം ചെയ്യുന്നു. പാപിക്കാകട്ടെ അവിടുത്തെ പ്രസാദിപ്പിക്കുന്നതിനു വേണ്ടി ധനം ശേഖരിച്ചു കൂട്ടാനുള്ള ജോലി മാത്രം കൊടുക്കുന്നു. ഇതും മിഥ്യയും പാഴ്വേലയും തന്നെ. സഭാപ്രസംഗകൻ 3 ഓരോന്നിനുമുണ്ട് സമയം. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിൻ കീഴുള്ള സമസ്ത കാര്യത്തിനും ഒരവസരമുണ്ട്. ജനിക്കാൻ ഒരു കാലം, മരിക്കാനൊരു കാലം, നടാനൊരു കാലം, നട്ടത് പറിക്കാൻ ഒരു കാലം, കൊല്ലാനൊരു കാലം, സൗഖ്യമാക്കാൻ ഒരു കാലം, തകർക്കാൻ ഒരു കാലം, പണിതുയർത്താൻ ഒരു കാലം, കരയാൻ ഒരു കാലം, ചിരിക്കാൻ ഒരു കാലം, വിലപിക്കാൻ ഒരു കാലം, നൃത്തം ചെയ്യാൻ ഒരു കാലം, കല്ലു പെറുക്കിക്കളയാൻ ഒരു കാലം, കല്ലു പെറുക്കിക്കൂട്ടാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാനൊരു കാലം, ആലിംഗനം ചെയ്യാതിരിക്കാൻ ഒരു കാലം, സമ്പാദിക്കാൻ ഒരു കാലം, നഷ്ടപ്പെടുത്താൻ ഒരു കാലം, സൂക്ഷിച്ചു വയ്ക്കാൻ ഒരു കാലം, എറിഞ്ഞുകളയാൻ ഒരു കാലം, കീറാൻ ഒരു കാലം, തുന്നാൻ ഒരു കാലം, മൗനം പാലിക്കാൻ ഒരു കാലം, സംസാരിക്കാൻ ഒരു കാലം, സ്നേഹിക്കാൻ ഒരു കാലം, ദ്വേഷിക്കാൻ ഒരു കാലം, യുദ്ധത്തിന് ഒരു കാലം, സമാധാനത്തിന് ഒരു കാലം. അധ്വാനിക്കുന്നവന് അവന്റെ അധ്വാനം കൊണ്ട് എന്ത് ഫലം? ദൈവം മനുഷ്യമക്കൾക്ക് നൽകിയ ശ്രമകരമായ ജോലി ഞാൻ കണ്ടു. അവിടുന്ന് സമസ്തവും അതതിന്റെ കാലത്ത് ഭംഗിയായിത്തക്ക വിധം സൃഷ്ടിച്ചു. മനുഷ്യ മനസ്സിൽ കാലത്തിന്റെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധം അവിടുന്ന് നിക്ഷേപിച്ചിരിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ ആദ്യന്തം ഗ്രഹിക്കാൻ അവന് കഴിവില്ല. ജീവിതകാലം മുഴുവൻ ആനന്ദിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നതിനേക്കാൾ കാമ്യമായി മനുഷ്യർക്ക് യാതൊന്നുമില്ലെന്ന് ഞാൻ അറിയുന്നു. എല്ലാ മനുഷ്യരും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അധ്വാനഫലം ആസ്വദിക്കുകയും ചെയ്യുകയെന്നത് ദൈവത്തിന്റെ ദാനമാണെന്നും ഞാൻ അറിയുന്നു. ദൈവത്തിന്റെ പ്രവൃത്തികളെല്ലാം ശാശ്വതമാണെന്ന് ഞാൻ അറിയുന്നു. അതിനോട് എന്തെങ്കിലും കൂട്ടാനോ അതിൽ നിന്ന് എന്തെങ്കിലും കുറയ്ക്കാനോ സാധ്യമല്ല. ദൈവം അപ്രകാരം ചെയ്തിരിക്കുന്നത് മനുഷ്യർ തന്നെ ഭയപ്പെടുന്നതിനാണ്. ഇന്നുള്ളത് പണ്ടേ ഉണ്ടായിരുന്നതാണ്, ഇനി ഉണ്ടാകാനിരിക്കുന്നത് ഉണ്ടായിരുന്നത് തന്നെ. കടന്നുപോയ ഓരോന്നിനെയും ദൈവം യഥാകാലം തിരിച്ചുകൊണ്ടുവരും. എവിടെയും അനീതി. സൂര്യന് കീഴെ ന്യായപീഠത്തിൽ പോലും നീതി പുലരേണ്ടിടത്ത് തിന്മ കുടികൊള്ളുന്നതായി ഞാൻ കണ്ടു. ഓരോ സംഗതിക്കും ഓരോ പ്രവൃത്തിക്കും ദൈവം സമയം നിശ്ചയിച്ചിരിക്കുന്നതുകൊണ്ട് അവിടുന്ന് നീതിമാനെയും ദുഷ്ടനെയും വിധിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. മനുഷ്യമക്കൾ വെറും മൃഗങ്ങളാണെന്ന്, അവരെ കാണിക്കാൻ വേണ്ടി ദൈവം അവരെ പരീക്ഷിക്കുകയാണെന്ന് ഞാൻ കരുതി. എന്തെന്നാൽ മനുഷ്യമക്കളുടെയും മൃഗങ്ങളുടെയും ഗതി ഒന്ന് തന്നെ. ഒന്ന് ചാകുന്നതുപോലെ മറ്റേതും ചാകുന്നു. എല്ലാറ്റിനും ഒരേ ശ്വാസമാണുള്ളത്. മനുഷ്യന് മൃഗത്തേക്കാൾ യാതൊരു മേന്മയുമില്ല. എല്ലാം മിഥ്യയാണ്. എല്ലാം ഒരിടത്തേക്ക് പോകുന്നു. എല്ലാം പൊടിയിൽ നിന്നുണ്ടായി. എല്ലാം പൊടിയിലേക്ക് മടങ്ങുന്നു. മനുഷ്യന്റെ പ്രാണൻ മേൽപോട്ടും മൃഗത്തിന്റേത് താഴെ മണ്ണിലേക്കും പോകുന്നുവോ ആർക്കറിയാം. അതുകൊണ്ട് മനുഷ്യൻ തന്റെ പ്രവൃത്തി ആസ്വദിക്കുന്നതിനേക്കാൾ മെച്ചമായി ഒന്നുമില്ലെന്നും അതുതന്നെയാണ് അവന്റെ ഗതിയെന്നും ഞാൻ മനസ്സിലാക്കി. തനിക്ക് ശേഷം സംഭവിക്കുന്നത് കാണാൻ അവനെ ആര് വീണ്ടും കൊണ്ടുവരും? സഭാപ്രസംഗകൻ 4 വീണ്ടും ഞാൻ സൂര്യന് കീഴെയുള്ള എല്ലാ മർദ്ദനങ്ങളും വീക്ഷിച്ചു. മർദ്ദിതരുടെ കണ്ണീര് ഞാൻ കണ്ടു. അവരെ ആശ്വസിപ്പിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. ശക്തി മർദ്ദകർക്കായിരുന്നു. ആരും പ്രതികാരം ചെയ്യാനുണ്ടായിരുന്നില്ല. ജീവിച്ചിരിക്കുന്നവരെക്കാൾ ഭാഗ്യവാന്മാരാണ് മരിച്ചുപോയവരെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ ഇരുകൂട്ടരെയും കാൾ ഭാഗ്യവാന്മാർ ഇനിയും ജനിച്ചിട്ടില്ലാത്തവരും
സൂര്യന് കീഴേ നടക്കുന്ന തിന്മകൾ കണ്ടിട്ടില്ലാത്തവരുമാണ്. എല്ലാ അധ്വാനവും എല്ലാ വൈദഗ്ധ്യവും മനുഷ്യരുടെ പരസ്പര സ്പർദ്ധയുടെ ഫലമാണെന്ന് ഞാൻ ഗ്രഹിച്ചു. ഇതും മിഥ്യയും പാഴ്വേലയുമാണ്. ഭോഷൻ കയ്യും കെട്ടിയിരുന്ന് ക്ഷയിക്കുന്നു. ഒരു പിടി സ്വസ്ഥതയാണ് ഇരു കൈകളും നിറയെയുള്ള അധ്വാനത്തെക്കാളും പാഴ്വേലയെക്കാളും ഉത്തമം. സൂര്യന് കീഴെ വീണ്ടും ഞാൻ മിഥ്യ കണ്ടു. പുത്രനോ സഹോദരനോ ആരുമില്ലാത്തവനും അധ്വാനത്തിനർഹതയില്ല. ധനം എത്രയായാലും അവന് മതി വരുന്നില്ല. ആർക്കുവേണ്ടിയാണ് അധ്വാനിക്കുകയും സന്തോഷങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നതെന്ന് അവൻ ചിന്തിക്കുന്നില്ല. ഇതും മിഥ്യയും പരിതാപകരവുമാണ്. രണ്ടുപേർ ഒരാളേക്കാൾ മെച്ചമാണ്. കാരണം അവർക്കൊരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും. അവരിൽ ഒരുവൻ വീണാൽ അവരനെ താങ്ങാൻ കഴിയും. ഒറ്റയ്ക്കായിരിക്കുന്നവൻ വീണാൽ താങ്ങാൻ ആരുമില്ല. അവന്റെ കാര്യം കഷ്ടമാണ്. രണ്ടുപേർ ഒരുമിച്ച് കിടന്നാൽ അവർക്ക് ചൂട് കിട്ടും. തനിച്ചായാൽ എങ്ങനെ ചൂട് കിട്ടും? ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം. രണ്ടുപേരാണെങ്കിൽ ചെറുക്കാൻ കഴിയും. മുപ്പിരി ചരട് വേഗം പൊട്ടുകയില്ല. നിർധനനെങ്കിലും ബുദ്ധിമാനായ യുവാവാണ് ഉപദേശം നിരസിക്കുന്ന വിഡ്ഢിയും വൃദ്ധനുമായ രാജാവിനേക്കാൾ ഭേദം. ഒരുവന് കാരാഗ്രഹത്തിൽ നിന്ന് സിംഹാസനത്തിലെത്താൻ കഴിഞ്ഞേക്കാം. അവൻ താനിപ്പോൾ ഭരിക്കുന്ന രാജ്യത്ത് ദരിദ്രനായി ജനിച്ചതാവാം. അവന്റെ സ്ഥാനത്ത് വരേണ്ടിയിരുന്ന ആ യുവാവിനെയും സൂര്യന് കീഴിലുള്ള എല്ലാ ജീവികളെയും ഞാൻ കണ്ടു. അവന്റെ പ്രജകൾക്ക് എണ്ണമില്ല. അവൻ എല്ലാവർക്കും അധിപനുമായിരുന്നു. എങ്കിലും പിന്നീട് വരുന്നവർക്ക് അവനിൽ പ്രീതി തോന്നുകയില്ല. ഇതും മിഥ്യയും പാഴ്വേലയുമാണ്. സഭാപ്രസംഗകൻ 5 ദൈവഭക്തി. ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കുക. ശ്രദ്ധിച്ചു കേൾക്കാൻ അടുത്തു ചെല്ലുന്നതാണ് വിഡ്ഢിയുടെ ബലിയർപ്പണത്തേക്കാൾ ഉത്തമം. തങ്ങൾ തിന്മയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഭോഷന്മാർ അറിയുന്നില്ല. വിവേകശൂന്യമായി സംസാരിക്കരുത്. ദൈവസന്നിധിയിൽ പ്രതിജ്ഞയെടുക്കാൻ തിടുക്കം കൂട്ടരുത്. ദൈവം സ്വർഗത്തിലാണ്, നീ ഭൂമിയിലും. അതുകൊണ്ട് നിന്റെ വാക്കുകൾ ചുരുങ്ങിയിരിക്കട്ടെ. ആകുലതയേറുമ്പോൾ ദുസ്വപ്നങ്ങൾ കൂടും. വാക്കുകളേറുമ്പോൾ അത് മൂഢജൽപ്പനമാകും. ദൈവത്തിന് നേർച്ച നേർന്നാൽ നിറവേറ്റാൻ താമസിക്കരുത്. മൂഢരിൽ അവിടത്തേക്ക് പ്രീതിയില്ല. നേരുന്നത് നിറവേറ്റുക. നേരിട്ട് നിറവേറ്റാത്തതിനേക്കാൾ ഭേദം നേരാതിരിക്കുന്നതാണ്. നിന്റെ അധരങ്ങൾ നിന്നെ പാപത്തിലേക്ക് നയിക്കാതിരിക്കട്ടെ. തെറ്റുപറ്റിയതാണെന്ന് ദൂതനോട് പറയാൻ ഇടവരുത്തരുത്. വാക്കുകളാൽ ദൈവത്തെ പ്രകോപിപ്പിക്കുകയും അങ്ങനെ നിന്റെ അധ്വാനഫലം നശിക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നതെന്തിന്? സ്വപ്നങ്ങളേറുമ്പോൾ പൊള്ളവാക്കുകളും വർദ്ധിക്കുന്നു. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുക. ദാരിദ്ര്യവും സമ്പത്തും. ഒരു ദേശത്ത് ദരിദ്രൻ മർദ്ദിക്കപ്പെടുകയും നീതിയും ന്യായവും നിഷ്കരുണം നിഷേധിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നീ വിസ്മയിക്കരുത്. മേലധികാരിയെ അവന് മുകളിലുള്ളവനും അവനെ അവനും മുകളിലുള്ളവനും നിരീക്ഷിക്കുന്നുണ്ട്. ഭൂമിയുടെ വിളവ് എല്ലാവർക്കുമുള്ളതാണ്. രാജാവിനും വിളവിൽ ആശ്രയിക്കാതെ വയ്യ. ദിവ്യാഗ്രഹിക്ക് ദ്രവ്യം കൊണ്ട് തൃപ്തി വരികയില്ല. ധനം മോഹിക്കുന്നവൻ ധനം കൊണ്ട് തൃപ്തിയടയുകയില്ല. ഇതും മിഥ്യ തന്നെ. വിഭവങ്ങളേറുമ്പോൾ അത് തിന്നൊടുക്കുന്നവരുടെ എണ്ണം പെരുകുന്നു. നോക്കി നിൽക്കാനല്ലാതെ ഉടമസ്ഥന് അതുകൊണ്ട് എന്ത് പ്രയോജനം? ഭക്ഷിക്കുന്നത് അല്പമോ അധികമോ ആകട്ടെ, അധ്വാനിക്കുന്നവന് സുഖനിദ്ര ലഭിക്കുന്നു. എന്നാൽ അമിത സമ്പാദ്യം ധനികന്റെ ഉറക്കം കെടുത്തുന്നു. സൂര്യന് കീഴെ ഞാൻ വലിയൊരു തിന്മ കണ്ടു. ധനികൻ തന്റെ തന്നെ നാശത്തിന് മുതൽ സൂക്ഷിക്കുന്നു. ഒരു സാഹസയത്നത്തിൽ അത് നഷ്ടപ്പെടുന്നു. തന്റെ പുത്രന് കൊടുക്കാൻ അവന്റെ കൈവശമൊന്നുമില്ലാതായി. അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തുവന്നതുപോലെ നഗ്നനായി തന്നെ അവൻ പോകും. അവന്റെ പ്രയത്നഫലത്തിലൊന്നും അവൻ കൊണ്ടുപോകയില്ല. അതും വലിയ തിന്മയാണ്. അവൻ വന്നതുപോലെ തന്നെ പോകും. വ്യർത്ഥപ്രയത്നം കൊണ്ടും അന്ധകാരത്തിലും വിലാപത്തിലും ആകുലതയിലും രോഗത്തിലും അസംതൃപ്തിയിലും തള്ളിനീക്കിയ ജീവിതം കൊണ്ടും അവനെന്ത് പ്രയോജനം? ദൈവദത്തമായ ഈ ഹ്രസ്വജീവിതം മനുഷ്യൻ തിന്നുകുടിച്ചും അധ്വാനഫലം ആസ്വദിച്ചും കഴിക്കുന്നതാണ് ഉത്തമവും യോഗ്യവുമായി ഞാൻ കണ്ടിട്ടുള്ളത്. ഇതാണ് അവന്റെ ഗതി. സമ്പത്തും സമൃദ്ധിയും അതനുഭവിക്കാനുള്ള കഴിവും നൽകി ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും തന്റെ ഈ അവസ്ഥയെ മാനിക്കുകയും അധ്വാനഫലം ആസ്വദിക്കുകയും ചെയ്യേണ്ടതാണ്. ഇത് ദൈവത്തിന്റെ ദാനമാണ്. ജീവിതത്തിന്റെ ദിനങ്ങൾ കൊഴിഞ്ഞു പോകുന്നതിനെക്കുറിച്ച് അവൻ പരിയാകുലനല്ല. കാരണം ദൈവം അവന്റെ ദിനങ്ങൾ സന്തോഷഭരിതമാക്കിയിരിക്കുന്നു. സഭാപ്രസംഗകൻ 6 സൂര്യന് കീഴെ മനുഷ്യർക്ക് ദുർവഹമായൊരു തിന്മ ഞാൻ കണ്ടിരിക്കുന്നു. ഒരുവൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നിനും കുറവ് വരാത്ത വിധം ദൈവം അവന് സമ്പത്തും ഐശ്വര്യവും കീർത്തിയും നൽകുന്നു.
എങ്കിലും അവിടുന്ന് അവന് അവ അനുഭവിക്കാനുള്ള കഴിവ് നൽകുന്നില്ല. അന്യൻ അവ അനുഭവിക്കുന്നു. ഇത് മിഥ്യയും തീവ്രവേദനയുമാണ്. ഒരുവൻ 100 മക്കളോടുകൂടെ ദീർഘായുഷ്മാനായിരുന്നാലും അവന് ജീവിത സുഖങ്ങൾ ആസ്വദിക്കാനോ ഒടുക്കം സംസ്കാരം പോലും ലഭിക്കാനോ ഇടവരുന്നില്ലെങ്കിൽ അതിനേക്കാൾ ഭേദം ചാവിള്ളയായി പിറക്കുകയായിരുന്നുവെന്ന് ഞാൻ പറയും. കാരണം അത് മിഥ്യയിൽ ജനിച്ച് അന്ധകാരത്തിലേക്ക് പോകുന്നു. അതിന്റെ നാമം അവിടെ തിരോഭവിക്കുന്നു. അത് വെളിച്ചം കാണുകയോ എന്തെങ്കിലും അറിയുകയോ ചെയ്തിട്ടില്ല. എങ്കിലും അത് മുൻപ് പറയപ്പെട്ടവനെ പോലെയല്ല. അതിന് സ്വസ്ഥതയുണ്ട്. അവൻ 2000 വർഷം ജീവിച്ചാലും ഒരു ഭാഗ്യവും അനുഭവിക്കുന്നില്ലെങ്കിൽ ഇരുവരും ഒരിടത്തല്ലേ ചെന്നടിയുന്നത്? ഉദരപൂരണത്തിനാണ് മനുഷ്യന്റെ അധ്വാനം മുഴുവൻ. എങ്കിലും അവന് വിശപ്പടങ്ങുന്നില്ല. ജ്ഞാനിക്ക് മൂഢനേക്കാൾ എന്തു മേന്മയാണുള്ളത്? മറ്റുള്ളവരുടെ മുൻപിൽ ചമഞ്ഞു നടക്കാൻ അറിഞ്ഞതുകൊണ്ട് ദരിദ്രന് എന്ത് നേട്ടം? കൺമുമ്പിലുള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നതാണ് സങ്കല്പങ്ങളിൽ അലയുന്നതിനേക്കാൾ നല്ലത്. ഇത് മിഥ്യയും പാഴ്വേലയുമാണ്. ഉണ്ടായിട്ടുള്ളതിനെല്ലാം പേരിട്ട് കഴിഞ്ഞു. മനുഷ്യൻ ആരാണെന്നും തന്നേക്കാൾ ശക്തനോട് മല്ലിടാൻ അവന് കഴിവില്ലെന്നും വ്യക്തമായി കഴിഞ്ഞു. വാക്കുകളുടെ പെരുപ്പം മിഥ്യയുടെ പെരുപ്പം തന്നെ. മനുഷ്യന് ഇതിലെന്തു മേന്മ? നിഴൽ പോലെ കടന്നുപോകുന്ന ഈ വ്യർത്ഥമായ ഹ്രസ്വജീവിതത്തിൽ മനുഷ്യന് നന്മയായിട്ടുള്ളതെന്താണെന്ന് ആരറിയുന്നു? സൂര്യന് കീഴെ തനിക്ക് ശേഷം എന്ത് സംഭവിക്കുമെന്ന് അവനോട് പറയാൻ ആർക്കു കഴിയും? സഭാപ്രസംഗകൻ 7 വിവിധ ചിന്തകൾ. മേൽത്തരം പരിമള തൈലത്തേക്കാൾ സൽപ്പേരും ജന്മദിനത്തേക്കാൾ മരണദിനവും ഉത്തമമാണ്. സദ്യ നടക്കുന്ന വീട്ടിൽ പോകുന്നതിനേക്കാൾ നല്ലത് വിലാപം നടക്കുന്ന വീട്ടിൽ പോകുന്നതാണ്. സർവരുടെയും അന്ത്യം ഇതാണെന്ന് ജീവിച്ചിരിക്കുന്നവർ ഗ്രഹിച്ചുകൊള്ളും. ചിരിക്കുന്നതിനേക്കാൾ മേന്മ കരയുന്നതിനാണ്. അത് മുഖം മ്ലാനമാക്കുമെങ്കിലും ഹൃദയത്തിന് ആശ്വാസം നൽകും. ജ്ഞാനിയുടെ ഹൃദയം കണ്ണീരിന്റെ ഭവനത്തിലാണ്. മൂഢന്റെ ഹൃദയം ആഹ്ലാദത്തിന്റെ ഭവനത്തിലും. ഭോഷന്റെ ഗാനം കേൾക്കുന്നതിനേക്കാൾ ജ്ഞാനിയുടെ ശാസനകൾ കേൾക്കുന്നതാണ് നല്ലത്. കലത്തിനടിയിൽ ചുള്ളിവിറക് കിരുകിര കത്തുന്നതുപോലെയാണ് ഭോഷന്റെ ചിരി. ഇതും മിഥ്യ തന്നെ. മർദ്ദനം ജ്ഞാനിയെ ഭോഷനാക്കും, നിശ്ചയം. കൈക്കൂലി മനസ്സിനെ ദുഷിപ്പിക്കുന്നു. ഏതിന്റെയും അന്തമാണ് ആരംഭത്തേക്കാൾ മെച്ചം. അഹങ്കാരിയേക്കാൾ ക്ഷമാശീലൻ ഉത്തമനാണ്. ക്ഷിപ്രകോപമരുത്. കോപം ഭോഷന്റെ മടിയിൽ വിശ്രമിക്കുന്നു. കഴിഞ്ഞകാലം ഇന്നത്തേക്കാൾ മെച്ചമായത് എങ്ങനെയെന്ന് ചോദിക്കരുത്. ജ്ഞാനത്തിൽ നിന്ന് വരുന്നതല്ല ഈ ചോദ്യം. ജ്ഞാനം പിതൃസ്വത്ത് പോലെ ശ്രേഷ്ഠമാണ്. ജീവിക്കുന്നവർക്ക് അതുപകരിക്കും. ധനം പരിരക്ഷ നൽകുന്നതുപോലെ ജ്ഞാനവും പരിരക്ഷ നൽകുന്നു. ജ്ഞാനിയുടെ ജീവൻ രക്ഷിക്കും എന്നതിലാണ് ജ്ഞാനത്തിന്റെ വൈശിഷ്ട്യം. ദൈവത്തിന്റെ പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിക്കൂ. അവിടുന്ന് വളഞ്ഞതായി നിർമ്മിച്ചത് നേരെയാക്കാൻ ആർക്കു സാധിക്കും? സുഭിക്ഷതയിൽ സന്തോഷിക്കുക, വിപത്തിൽ പര്യാലോചിക്കുക. രണ്ടും ഒരുക്കിയത് ദൈവമാണ്. എന്താണ് വരാൻ പോകുന്നതെന്ന് മനുഷ്യനറിയാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തത്. എന്റെ വ്യർത്ഥ ജീവിതത്തിൽ ഞാൻ സകലതും കണ്ടു. നീതിയിൽ നശിക്കുന്ന നീതിമാനുണ്ട്, തിന്മ ചെയ്തിട്ടും ദീർഘായുസ ലഭിക്കുന്ന ദുഷ്ടന്മാരുണ്ട്. അമിത നീതിയോ അമിത ജ്ഞാനമോ അരുത്. നീ എന്തിന് നിന്നെ തന്നെ നശിപ്പിക്കുന്നു? പരമദുഷ്ടനോ മൂഢനോ ആകരുത്. കാലമെത്താതെ നീ മരിക്കുന്നതെന്തിന്? ഒന്നിൽ പിടിമുറുക്കുമ്പോൾ മറ്റേതിൽ നിന്ന് പിടിവിടാതെ സൂക്ഷിക്കണം. ദൈവത്തെ ഭയപ്പെടുന്നവന് രണ്ടിലും വിജയം കിട്ടും. നഗരത്തിലെ 10 ഭരണാധിപന്മാരെക്കാൾ ശക്തി ജ്ഞാനം ജ്ഞാനിക്ക് പകർന്നുകൊടുക്കുന്നു. ഒരിക്കലും പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമുഖത്തില്ല. മനുഷ്യർ പറയുന്നതിനെല്ലാം ചെവി കൊടുക്കരുത്. ചെവി കൊടുത്താൽ നിന്റെ ദാസൻ നിന്നെ ശപിക്കുന്നത് കേട്ടെന്നു വരും. നീ തന്നെ പലപ്പോഴും അന്യരെ ശപിച്ചിട്ടുള്ളത് നിനക്ക് നന്നായി അറിയാം. ജ്ഞാനം കൊണ്ട് ഞാൻ ഇവയെല്ലാം പരിശോധിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ജ്ഞാനിയായിരിക്കും. എന്നാൽ അതെത്ര വിദൂരമായ ലക്ഷ്യമായിരുന്നു. യാഥാർത്ഥ്യം എത്ര വിദൂരത്താണ്! ആഴത്തിൽ അളക്കാൻ കഴിയാത്ത ആഴത്തിൽ ആർക്കത് കണ്ടുപിടിക്കാൻ കഴിയും? ജ്ഞാനവും കാര്യങ്ങളുടെ പൊരുളും വിവേചന ബുദ്ധിയോടെ അന്വേഷിച്ചറിയാനും ഭോഷതത്തിന്റെ ദുഷ്ടതയും ഭ്രാന്താകുന്ന മൗഢ്യവും ഗ്രഹിക്കാനും ഞാൻ പരിശ്രമിച്ചു. മരണത്തേക്കാൾ കൈപ്പുള്ളവളാണ് നാരി എന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം അവളുടെ ഹൃദയം കെണിയും വലയുമാണ്, കൈകൾ ചങ്ങലയും. ദൈവപ്രസാദമുള്ളവർ അവളിൽ നിന്ന് രക്ഷ നേടും. എന്നാൽ പാപി അവളുടെ പിടിയിൽപ്പെടും. സഭാപ്രസംഗകൻ പറയുന്നു, എന്റെ മനസ്സ് തുടർച്ചയായി അന്വേഷിച്ചിട്ടും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒന്ന് ഇതാ ഞാൻ കണ്ടിരിക്കുന്നു. അല്പാൽപമായി അറിഞ്ഞതിന്റെ ആകെത്തുകയാണിത്. എന്റെ മനസ്സ് ആവർത്തിച്ചന്വേഷിച്ചിട്ടും കണ്ടെത്താൻ കഴിയാത്തതാണിത്. 1000 ഞാൻ പുരുഷനായി കണ്ടു. എന്നാൽ
ഒരുവളെയും സ്ത്രീയായി കണ്ടില്ല. ഞാൻ കണ്ടത് ഇതാണ്, ദൈവം മനുഷ്യനെ സരളഹൃദയനായി സൃഷ്ടിച്ചു, എന്നാൽ അവന്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവന്റെ തന്നെ സൃഷ്ടിയാണ്. സഭാപ്രസംഗകൻ 8:00, ജ്ഞാനിയും രാജാവും. ജ്ഞാനിയെപ്പോലെ ആരുണ്ട്? പൊരുളറിയുന്നവൻ ആരുണ്ട്? ജ്ഞാനം മുഖത്തെ പ്രശോഭിപ്പിക്കുന്നു, പരുഷഭാവത്തെ അകറ്റുന്നു. ദൈവനാമത്തിൽ ചെയ്ത ശബ്ദമോർത്ത് രാജകൽപ്പന പാലിക്കുക. അനിഷ്ടകരമെങ്കിലും അവന്റെ സന്നിധി വിട്ടുപോയി ഉടനെ അത് ചെയ്യുക. യഥേഷ്ടം പ്രവർത്തിക്കുന്നവനാണല്ലോ രാജാവ്, അവന്റെ വാക്ക് അന്തിമമാണ്. നീ എന്ത് ചെയ്യുന്നുവെന്ന് അവനോട് ചോദിക്കാൻ ആരുമുതിരും. കൽപ്പന അനുസരിക്കുന്നവന് ഒരു ഉപദ്രവവും ഉണ്ടാവുകയില്ല. ജ്ഞാനി തക്ക സമയവും വഴിയും അറിയുന്നു. മനുഷ്യജീവിതം ഭാരത്തിന് അടിപ്പെട്ടതെങ്കിലും ഓരോന്നിനും അതതിന്റെ സമയവും നീതിയുമുണ്ട്. ഭാവി അവന് അജ്ഞാതമാണ്, അതെങ്ങനെയിരിക്കുമെന്ന് പറയാൻ ആർക്കു കഴിയും? പ്രാണനെ പിടിച്ചു നിർത്താനോ മരണസമയം നിശ്ചയിക്കാനോ ആർക്കു കഴിയും? യുദ്ധസേവനത്തിൽ നിന്ന് വിടുതൽ ഇല്ല. ദുഷ്ടതയ്ക്ക് അടിമയായവരെ അത് മോചിപ്പിക്കുകയില്ല. മനുഷ്യൻ മനുഷ്യന്റെ മേൽ അധികാരം സ്ഥാപിച്ച് ദ്രോഹിക്കുന്നതിനിടയിൽ സൂര്യന് കീഴുള്ള എല്ലാറ്റിലും സൂക്ഷ്മ നിരീക്ഷണം നടത്തി കണ്ടെത്തിയതാണിത്. ദുഷ്ടനും നീതിമാനും ഒന്നുപോലെ. ദുഷ്ടന്മാരെ സംസ്കരിക്കുന്നത് ഞാൻ കണ്ടു. വിശുദ്ധ സ്ഥലത്ത് വ്യാപരിച്ചിരുന്നവരാണ് അവർ. ഇതൊക്കെ ചെയ്ത തങ്ങളുടെ നഗരത്തിൽ അവർ ശ്ലാഘിക്കപ്പെട്ടിരുന്നു. ഇതും മിഥ്യ തന്നെ. തിന്മയ്ക്കുള്ള ശിക്ഷ ഉടൻ നടപ്പാക്കാത്തതിനാൽ മനുഷ്യമക്കളുടെ ഹൃദയം അതിൽ മുഴുകുന്നു. 100 തവണ തിന്മ ചെയ്തിട്ടും ദുഷ്ടന്റെ ജീവിതം സുദീർഘമാണെങ്കിലും ദൈവഭക്തന് എല്ലാം ശുഭമായിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കാരണം അവൻ ദൈവസന്നിധിയിൽ ഭക്തിയോടെ വ്യാപരിക്കുന്നു. നീചന് നന്മ കൈവരുകയില്ല. ജീവിതം നിഴൽ പോലെ നീട്ടാനും അവന് കഴിയുകയില്ല. കാരണം അവൻ ദൈവസന്നിധിയിൽ ഭയത്തോടെയല്ല വ്യാപരിക്കുന്നത്. നീതിമാന്മാർക്ക് നീചന്മാരുടെ പ്രവൃത്തികൾക്ക് യോജിച്ച അനുഭവവും നീചന്മാർക്ക് നീതിമാന്മാരുടെ പ്രവൃത്തികൾക്ക് യോജിച്ച അനുഭവവും ഉണ്ടാകുന്നുവെന്നത് ഭൂമിയിലുള്ള ഒരു മിഥ്യയാണ്. ഇതും മിഥ്യയാണെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ ഞാൻ നിർദ്ദേശിക്കുന്നത് സന്തോഷിക്കുക എന്നാണ്. ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ആനന്ദിക്കുകയും ചെയ്യുന്നതല്ലാതെ വേറെ ഭാഗ്യമില്ല. ഇത് സൂര്യന് കീഴെ ദൈവം അവന് നൽകിയിരിക്കുന്ന ആയുഷ്കാലത്തെ പ്രയത്നങ്ങളിൽ അവന് തുണയ്ക്കും. ജ്ഞാനത്തെ അറിയാനും മനുഷ്യന്റെ വ്യാപാരങ്ങൾ മനസ്സിലാക്കാനും ഞാൻ രാപ്പകൽ വിശ്രമമെന്നിയെ പരിശ്രമിച്ചു. അപ്പോൾ കണ്ടത് ദൈവത്തിന്റെ കരവേലകളാണ്. സൂര്യന് കീഴെ നടക്കുന്ന പ്രവൃത്തികളെല്ലാം കണ്ടുപിടിക്കാൻ മനുഷ്യന് സാധ്യമല്ലെന്നാണ്. എത്ര ബുദ്ധിമുട്ടി അന്വേഷിച്ചാലും അത് കണ്ടെത്തുകയില്ല. അത് കണ്ടുപിടിച്ചുവെന്ന് ബുദ്ധിമാൻ അവകാശപ്പെട്ടാലും അത് അവനതീതമത്രേ. സഭാപ്രസംഗകൻ 9:00. നീതിമാനെയും ജ്ഞാനിയെയും അവരുടെ പ്രവൃത്തികളെയും ദൈവം നിയന്ത്രിക്കുന്നുവെന്ന് ഞാൻ ആഴത്തിൽ ചിന്തിച്ചറിഞ്ഞു. അത് സ്നേഹപൂർവമോ ദ്വേഷപൂർവമോ എന്ന് മനുഷ്യനറിയുന്നില്ല. അവന്റെ മുൻപിലുള്ളതെല്ലാം മിഥ്യയാണ്. എന്തെന്നാൽ നീതിമാനും നീചനും സന്മാർഗിക്കും ദുർമാർഗിക്കും ശുദ്ധനും അശുദ്ധനും ബലിയർപ്പിക്കുന്നവനും അർപ്പിക്കാത്തവനും നല്ലവനും ദുഷ്ടനും ശബ്ദം ചെയ്യുന്നവനും ചെയ്യാത്തവനും ഗതി ഒന്നുതന്നെ. എല്ലാവർക്കും ഒരേ ഗതി വന്നു ചേരുന്നത് സൂര്യന് കീഴെ എല്ലാ പ്രവൃത്തികളിലും അടങ്ങിയിരിക്കുന്ന തിന്മയാണ്. മനുഷ്യഹൃദയം തിന്മ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ജീവിതകാലം മുഴുവൻ അവർ ഭ്രാന്ത് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതിനുശേഷം അവർ മൃതലോകത്തിൽ എത്തുന്നു. എന്നാൽ ജീവിക്കുന്നവരോടൊപ്പം എണ്ണപ്പെടുന്നവന് എന്നിട്ടും പ്രത്യാശയുണ്ട്. ജീവനുള്ള നായ് ചത്ത സിംഹത്തേക്കാൾ ഭേദമാണല്ലോ. കാരണം ജീവിക്കുന്നവർക്കറിയാം തങ്ങൾ മരിക്കുമെന്ന്. മരിച്ചവരാകട്ടെ ഒന്നും അറിയുന്നില്ല. അവർക്ക് ഒരു പ്രതിഫലവും ഇനിയില്ല. അവരെക്കുറിച്ചുള്ള സ്മരണ അസ്തമിച്ചിരിക്കുന്നു. അവരുടെ സ്നേഹവും ദ്വേഷവും അസൂയയും നശിച്ചു കഴിഞ്ഞു. സൂര്യന് കീഴെ ഒന്നിലും അവർക്കിനിമേൽ ഓഹരിയില്ല. പോയി സന്തോഷത്തോടുകൂടെ അപ്പം ഭക്ഷിക്കുക, ആഹ്ലാദഭരിതനായി വീഞ്ഞു കുടിക്കുക. കാരണം നീ ചെയ്യുന്നത് ദൈവം അംഗീകരിച്ചു കഴിഞ്ഞതാണ്. നിന്റെ വസ്ത്രം എപ്പോഴും ശുഭമായിരിക്കട്ടെ. നീ തലയിൽ എണ്ണ പുരട്ടാതിരിക്കരുത്. സൂര്യന് കീഴെ ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന വ്യർത്ഥമായ ജീവിതം നീ സ്നേഹിക്കുന്ന ഭാര്യയോടൊത്ത് ആസ്വദിക്കുക. കാരണം അത് നിന്റെ ജീവിതത്തിന്റെയും സൂര്യന് കീഴെ നീ ചെയ്യുന്ന പ്രയത്നത്തിന്റെയും ഓഹരിയാണ്. ചെയ്യാനുള്ളത് സർവശക്തിയോടും കൂടെ ചെയ്യുക. എന്തെന്നാൽ നീ ചെന്നുചേരേണ്ട പാതാളത്തിൽ ജോലിക്കോ ചിന്തയ്ക്കോ വിജ്ഞാനത്തിനോ അറിവിനോ സ്ഥാനമില്ല. സൂര്യന് കീഴെ ഓട്ടം വേഗമുള്ളവനോ യുദ്ധം ശക്തിയുള്ളവനോ അപ്പം ജ്ഞാനിക്കോ ധനം ബുദ്ധിമാനോ അനുഗ്രഹം സമർത്ഥനോ അല്ല ലഭിച്ചിരിക്കുന്നതെന്ന് ഞാൻ കണ്ടു. എല്ലാം യാദൃശ്ചികമായി സംഭവിക്കുന്നതാണ്. തന്റെ സമയം മനുഷ്യന് അജ്ഞാതമാണ്.
മത്സ്യം വലയിൽപ്പെടുന്നത് പോലെയും പക്ഷികൾ കെണിയിൽ കുടുങ്ങുന്നത് പോലെയും കഷ്ടകാലം വിചാരിക്കാത്ത നേരത്ത് മനുഷ്യമക്കളെ കൊടുക്കുന്നു. ജ്ഞാനിയും ഭോഷനും സൂര്യന് കീഴെ ജ്ഞാനത്തിന് ശ്രേഷ്ഠമായൊരു ദൃഷ്ടാന്തം ഞാൻ കണ്ടു. ഏതാനും ആളുകൾ മാത്രമുള്ള ഒരു ചെറിയ നഗരമുണ്ടായിരുന്നു. ശക്തനായ ഒരു രാജാവ് വന്ന് അതിനെതിരെ പ്രബലമായ ഉപരോധം ഏർപ്പെടുത്തി. എന്നാൽ അവിടെ നിർധനനായ ഒരു ജ്ഞാനിയുണ്ടായിരുന്നു. അവൻ തന്റെ ബുദ്ധി കൊണ്ട് ആ നഗരത്തെ രക്ഷിച്ചു. പക്ഷേ ആരും അവനെ സ്മരിച്ചില്ല. ദരിദ്രന്റെ ജ്ഞാനം അപമാനിക്കപ്പെടുകയും അവന്റെ വാക്കുകൾ അവഗണിക്കപ്പെടുകയും ചെയ്താലും ജ്ഞാനമാണ് ശക്തിയേക്കാൾ ശ്രേഷ്ഠമെന്ന് ഞാൻ പറയുന്നു. മൂഢന്മാരെ ഭരിക്കുന്ന രാജാവിന്റെ ആക്രോശത്തേക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനിയുടെ ശാന്തമായ വാക്കുകൾ. ആയുധങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനം. എന്നാൽ വളരെയധികം നന്മ നശിപ്പിക്കാൻ ഒരൊറ്റ പാപി മതിയാകും. സഭാപ്രസംഗകൻ 10 ചത്ത ഈച്ച പരിമളദ്രവ്യത്തിൽ ദുർഗന്ധം കലർത്തുന്നു. അതുപോലെ ജ്ഞാനവും പ്രശസ്തിയും കെടുത്താൻ അല്പം മൗഢ്യം മതി. ജ്ഞാനിയുടെ ഹൃദയം വലത്തോട്ടും വിഡ്ഢിയുടെ ഹൃദയം ഇടത്തോട്ടും ചായ്വ് കാണിക്കുന്നു. മൂഢൻ വഴിയെ നടന്നാൽ മതി. അല്പബുദ്ധിയായ അവൻ താൻ ഭോഷനാണെന്ന് വെളിപ്പെടുത്തും. രാജാവ് കോപിച്ചാൽ സ്ഥലം വിടാതെ അവിടെ തന്നെ നിൽക്കണം. വിധേയത്വം വലിയ തെറ്റുകൾക്ക് പരിഹാരമായി ഭവിക്കും. സൂര്യന് കീഴെ ഞാൻ ഒരു തിന്മ കണ്ടു. രാജാക്കന്മാർക്ക് പറ്റുന്ന ഒരു തെറ്റ്. ഭോഷൻ ഉന്നത സ്ഥാനത്തെത്തുന്നു. സമ്പന്നർ താണതലങ്ങളിലിരിക്കുന്നു. അടിമകൾ കുതിരപ്പുറത്തും പ്രഭുക്കൾ അടിമകളെപ്പോലെ കാൽനടയായും സഞ്ചരിക്കുന്നത് ഞാൻ കണ്ടു. കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും. ചുമര് പൊളിക്കുന്നവന് സർപ്പദംശനമേൽക്കും. കല്ലുവെട്ടുന്നവന് അതുകൊണ്ടുതന്നെ മുറിവേൽക്കും. വിറക് കീറുന്നവന് അതിൽ നിന്ന് അപകടം ഭവിക്കും. മുനതേഞ്ഞ ഇരുമ്പ് കൂർപ്പിക്കാതിരുന്നാൽ അധികം ശക്തി പ്രയോഗിക്കേണ്ടി വരും. എന്നാൽ ജ്ഞാനം വിജയം നേടുന്നു. മെരിക്കുന്നതിന് മുൻപ് സർപ്പം ദംശിച്ചാൽ പാമ്പാട്ടിയെക്കൊണ്ട് പ്രയോജനമില്ല. ജ്ഞാനിയുടെ വചനം പ്രസാദകരമാണ്. ഭോഷന്റെ ആദരം അവനെ തന്നെ ഗ്രസിക്കുന്നു. അവന്റെ മൊഴികളുടെ ആരംഭം വിഡ്ഢിത്തമാണ്. സംസാരത്തിന്റെ അവസാനം തനി ഭ്രാന്തും. തനിക്ക് ശേഷം എന്ത് സംഭവിക്കുമെന്ന് പറയാൻ ആർക്കും സാധിക്കുകയില്ല. വരാനിരിക്കുന്നത് ആരും അറിയുന്നില്ല. എങ്കിലും ഭോഷൻ അതിഭാഷണം ചെയ്യുന്നു. നഗരത്തിലേക്കുള്ള വഴി അറിയാതെ കഷ്ടപ്പെട്ട് ഭോഷൻ തളരുന്നു. ശിശുഭരണം നടത്തുകയും രാജകുമാരന്മാർ ഉഷസ്സിൽ വിരുന്നുണ്ണുകയും ചെയ്യുന്ന രാജ്യമേ നിനക്ക് ഹാ കഷ്ടം. ആഭിജാത്യമുള്ള രാജാവിന് ലഭിച്ച രാജ്യം ഭാഗ്യമുള്ളത്. അവിടെ രാജകുമാരന്മാർ ശക്തിയാർജിക്കാൻ വേണ്ടി ഉന്മത്തരാകാനല്ല, ഉചിതമായ സമയത്തു മാത്രം വിരുന്ന് നടത്തുന്ന രാജ്യം ഭാഗ്യമുള്ളത്. ഉടമസ്ഥൻ അശുദ്ധനായാൽ മേൽക്കുര ഇടിഞ്ഞുവീഴും. അവൻ അലസനായാൽ പുരച്ചോരും. അപ്പമുണ്ടാക്കുന്നത് സന്തോഷിക്കാനാണ്. വീഞ്ഞ് ജീവിതത്തിന് ആനന്ദം പകരുന്നു. എന്നാൽ എല്ലാത്തിനും പണം വേണം. രാജാവിനെ വിചാരത്തിൽ പോലും ശപിക്കരുത്. ഉറക്കത്തിൽ പോലും ധനവാനെയും. ആകാശപ്പറവകൾ നിന്റെ ശബ്ദം ഏറ്റെടുക്കും. ഏതെങ്കിലും പദത്രിജാതി അക്കാര്യം ഉതിർത്തെന്നു വരും. സഭാപ്രസംഗകൻ 11 വിവേകപൂർവം പ്രവർത്തിക്കുക. അപ്പം നീ വെള്ളത്തിലേക്കെറിയുക. പല നാളുകൾക്കു ശേഷം അത് നീ കണ്ടെത്തും. 7 കാര്യങ്ങളിൽ ധനം മുടക്കുക. ഭൂമിയിൽ എന്ത് തിന്മയാണ് സംഭവിക്കുക എന്ന് നീ അറിയുന്നില്ലല്ലോ. മേഘങ്ങൾ വെള്ളം നിറയുമ്പോൾ അത് നിശേഷം ഭൂമിയിലേക്ക് ചൊരിയുന്നു. തെക്കോട്ടോ വടക്കോട്ടോ വീഴുന്ന വൃക്ഷം വീണെടുത്ത് തന്നെ കിടക്കും. കാറ്റു നോക്കിയിരിക്കുന്നവൻ വിതയ്ക്കുകയോ മേഘങ്ങളെ നോക്കിയിരിക്കുന്നവൻ കൊയ്യുകയോ ഇല്ല. ഗർഭിണിയുടെ ഉദരത്തിൽ ചൈതന്യം പ്രവേശിക്കുന്നത് എങ്ങനെയെന്നറിയാത്തതുപോലെ സർവത്തിന്റെയും സൃഷ്ടാവായ ദൈവത്തിന്റെ പ്രവൃത്തികളും നീ അറിയുന്നില്ല. രാവിലെ വിത്ത് വിതയ്ക്കുക. വൈകുന്നേരവും കൈ പിൻവലിക്കരുത്. കാരണം ഏതാണ് സഫലമാകുക, ഇതോ അതോ അഥവാ രണ്ടുമോ എന്ന് നീ അറിയുന്നില്ലല്ലോ. വെളിച്ചം സുഗതമാണ്. സൂര്യനെ നോക്കുന്നത് കണ്ണിന് നല്ലതാണ്. ദീർഘകാലം ജീവിച്ചിരിക്കുന്നവൻ അക്കാലമെല്ലാം ആനന്ദിക്കട്ടെ. എന്നാൽ അന്ധകാരത്തിന്റെ ദിനങ്ങൾ നിരവധിയായിരിക്കുമെന്ന് ഓർക്കുകയും ചെയ്യട്ടെ. വരുന്നതെല്ലാം മിഥ്യയാണ്. യുവത്വവും വാർദ്ധക്യവും. യുവാവേ, യുവത്വത്തിൽ നീ സന്തോഷിക്കുക. യൗവനത്തിന്റെ നാളുകളിൽ നിന്റെ ഹൃദയം നിന്നെ ആനന്ദിപ്പിക്കട്ടെ. ഹൃദയത്തിന്റെ പ്രേരണകളെയും കണ്ണിന്റെ അഭിലാഷങ്ങളെയും പിൻചെല്ലുക. എന്നാൽ ഓർമ്മിച്ചുകൊള്ളുക, ഇവയ്ക്കെല്ലാം ദൈവം നിന്നെ ന്യായവിധിക്കായി വിളിക്കും. മനസ്സിൽ നിന്ന് ആകുലത അകറ്റുക. ശരീരത്തിൽ നിന്ന് വേദന ദൂരീകരിക്കുക. യുവത്വവും ജീവിതത്തിന്റെ പ്രഭാതവും മിഥ്യയാണ്. സഭാപ്രസംഗകൻ 12 ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് യൗവനകാലത്ത് സൃഷ്ടാവിനെ സ്മരിക്കുക.
സൂര്യനും പ്രകാശവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോകും. വൃഷ്ടി കഴിഞ്ഞ് മറഞ്ഞ മേഘങ്ങൾ വീണ്ടും വരും. വീട്ടുകാവൽക്കാർ സംഭ്രമിക്കുകയും ശക്തന്മാർ കൂനിപ്പോവുകയും അരയ്ക്കുന്നവർ ആളുകുറവായതിനാൽ വിരമിക്കുകയും കിളിവാതിലിലൂടെ നോക്കുന്നവർ അന്തരാവുകയും ചെയ്യും. തെരുവിലെ വാതിലുകൾ അടയ്ക്കപ്പെടും. മാവ് പൊടിക്കുന്ന ശബ്ദം മന്ദീഭവിക്കും. പക്ഷിയുടെ ശബ്ദം കേട്ട് മനുഷ്യൻ ഉണർന്നു പോകും. ഗായികമാരുടെ ശബ്ദം താഴും. ഉയർന്നു നിൽക്കുന്നതും വഴിയിൽ കാണുന്നതുമെല്ലാം അവർക്ക് ഭീതിജനകമാകും. ബദാം വൃക്ഷം തളിർക്കും. പച്ചക്കുതിര ഇഴയും. ആശ അറ്റുപോകും. മനുഷ്യൻ തന്റെ നിത്യഭവനത്തിലേക്ക് പോവുകയും വിലപിക്കുന്നവർ തെരുവീഥികളിലൂടെ നീങ്ങുകയും ചെയ്യും. വെള്ളിച്ചരട് പൊട്ടും. കനകപാത്രങ്ങൾ തകരും. അരുവിയിൽ വച്ച് കുടമുടയും. നീർത്തൊട്ടിയുടെ ചക്രം തകരും. ധൂളി അതിന്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങും. ആത്മാവ് തന്റെ ദാതാവായ ദൈവത്തിങ്കലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. സഭാപ്രസംഗകൻ പറയുന്നു, മിഥ്യകളിൽ മിഥ്യ, സമസ്തവും മിഥ്യ. ഉപസംഹാരം. സഭാപ്രസംഗകൻ ജ്ഞാനിയായിരുന്നു. കൂടാതെ അവൻ ആപ്തവചനങ്ങൾ വിവേചിച്ച് പഠിക്കുകയും ക്രമത്തിലെടുക്കുകയും ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് അറിവ് പകർന്നു. ഇമ്പമുള്ള വാക്കുകൾ കണ്ടുപിടിക്കാൻ സഭാപ്രസംഗകൻ ശ്രമിച്ചിട്ടുണ്ട്. സത്യവചസ്സുകൾ സത്യസന്ധമായി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ജ്ഞാനിയുടെ വാക്കുകൾ ഇടയന്റെ വടി പോലെയാണ്. ഇടയന്റെ സമാഹരിക്കപ്പെട്ട സൂക്തങ്ങൾ തറഞ്ഞുകയറിയ ആണികൾ പോലെയാണ്. മകനെ, ഇതിലപ്പുറമുള്ള സകലതിലും നീ മുൻകരുതലുള്ളവനായിരിക്കണം. നിരവധി ഗ്രന്ഥങ്ങൾ നിർമ്മിക്കുക എന്നുവെച്ചാൽ അതിന് അവസാനമുണ്ടാവുകയില്ല. അധ്യയനം അധികമായാൽ അത് ശരീരത്തെ തളർത്തും. പരിസമാപ്തി ഇതാണ്. എല്ലാം കേട്ടുകഴിഞ്ഞതു തന്നെ. ദൈവഭയമുള്ളവനായിരിക്കുക. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക. മനുഷ്യന്റെ മുഴുവൻ കർത്തവ്യവും ഇതുതന്നെ. നല്ലതോ ചീത്തയോ ആയ ഏത് നിഗൂഢ പ്രവൃത്തിയും ദൈവം നീതിപീഠത്തിന് മുൻപിൽ കൊണ്ടുവരും.